സമാധാനം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അങ്ങോട്ട്. ശരിയല്ലേ? ശരിയല്ലേ? അതോ ഇവിടെയാണ് ഇതിൻ്റെ കളി മുഴുവൻ കിടക്കുന്നത്. ഇത്രയും കളിക്കുന്ന ഒരു സാധനത്തെ കയ്യിലൊന്ന് ഒതുക്കിയെടുക്കാൻ പാടാം. ഇതാണ് ചിത്തദൗരാൻ. ഇതതിൻ്റെ മാക്സിമത്തിലാണ് ശ്രീ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഛന്ദസ്സൊന്ന് മാറ്റിയിട്ട് പറയാൻ പോവുകയാണ്. അതില് മനസ്സിനെ ജയിച്ചാൽ എല്ലാം ജയിക്കാം. ജയിക്കണമെങ്കിലോ മനസ്സിനെ നിർബീജമാക്കണം. അവിടെയാണ് ഋഷിമാർ നിർബീജ സമാധിയെക്കുറിച്ചൊക്കെ പറയുന്നത്. തൻ്റെ ബുദ്ധിയെ മനസ്സിനെ നിർബീജമാക്കിയെടുക്കുക. ഇനി മുളയ്ക്കാനൊന്നും ഇല്ലാതാക്കുക. വിളയിച്ചെടുക്കുക. കൊട്ടത്തേങ്ങ പോലെയാക്കിയെടുക്കുക. അതിൻ്റെ ബീജങ്ങൾ ഉള്ളിടത്ത് നിന്ന് അതിനെ വിടുവിക്കുക. പൊടിച്ചു നോക്കിയാൽ ഇങ്ങനെ കുടുങ്ങും, അകത്ത് കിടന്ന് കണ്ടിട്ടുണ്ടോന്നറിയില്ല, ചിരട്ട മുട്ടുന്ന പോലെ കുടുങ്ങും. ഇനി പേടിക്കണ്ട, കിളിക്കുകയല്ല. അതുവരെ കിളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിളുക്കില്ല. അതുവരെ കിളുക്കും. ഇതൊക്കെ തോന്നും ഇതൊക്കെ രക്ഷപ്പെട്ടു, ഞാനിപ്പോൾ രക്ഷയിലാണ്, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി, ഇനി മനസ്സ് ഈ കളിയൊന്നും കളിക്കുകയില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്നിച്ച് ഒറിഞ്ഞു നോക്കിയാൽ ഒരായിരം മുളയാണ് ഉണ്ടാകും. തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് തെങ്ങുണ്ടാവും, മുകളിൽ നിന്നുണ്ടാകുന്നത് കൂടെ. കാരണം ഒരു ഒരു ചെറിയ അനുകൂലാവസ്ഥ കിട്ടിയാൽ മതി ഇത് മുളയ്ക്കും. ഒരു മുള പോലും പൊട്ടാതിരിക്കണമെങ്കിൽ ഇത് കുടുങ്ങണം, ചിരട്ടെന്ന് വിടണം. ദേഹബോധത്തിൽ നിന്ന് മുക്തമാവണം. ആ നിർബീജാവസ്ഥ കിട്ടിയാൽ, മനസ്സിനെ നിർബീജമാക്കിയാൽ സുഖവുമില്ല ദുഃഖവുമില്ല. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ബുദ്ധി സമമായി അവിടെ നിൽക്കും. ഏതാണ്ട് അടുത്തുകൂടെ പോകുന്നതാണ് രണ്ടും. ഇത് ചെറുപ്പത്തിലെ അച്ഛനമ്മമാരുടെ കൂടെ നിന്ന് പഠിക്കാം. ഇത് യൂണിവേഴ്സിറ്റി കിട്ടില്ല. അവരുടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അനുമിച്ച് പഠിക്കണം. കൃത്യമായി എഴുന്നേൽക്കുകയും കർമ്മങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളും മറ്റും ചെയ്യുന്ന അവരുടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ മുൻനിർത്തി ധർമ്മകോശങ്ങളെ ആസ്പദമാക്കി കൽപ്പസൂത്രങ്ങളെ ആസ്പദമാക്കി ജീവിക്കുന്ന പരിണതപ്രജ്ഞരായ അച്ഛനമ്മമാരുടെ ജീവിത ദർശനത്തിൽ നിന്ന് പഠിച്ചെടുക്കണം. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ളവരില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അങ്ങനെയായി ജീവിച്ച് കാണിക്കണം മറ്റുള്ളവർക്ക് നോക്കാൻ. ഇതാണ് ഇതിൻ്റെ പരിണാമം. അതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് വളരെ.
അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. സകല ഗുണജയാശായത്ര ബദ്ധാ മഹദ്ഭി തം അരിമിഹ വിജേതും ചിത്തമഭ്യുദ്ധിതോഹം തം അരിമിഹ വിജേതും ചിത്തമഭ്യുദ്ധിതോഹം വിഗതരതിദയാന്തർനാഭിനന്ദാമി ലക്ഷ്മീം ജഡമലിനവിലാസം മേഘലേഖാമി വെന്തു സകല ഗുണജയാശായത്ര ബദ്ധാ മഹദ്ഭിഃ തമരിമിഹ വിജേതും ചിത്തമഭ്യുദ്ധിതോഹം വിഗതരതിദയാന്തർനാഭിനന്ദാമി ലക്ഷ്മീം ജഡമലിനവിലാസം മേഘലേഖാമി വെന്തു എത്ര മഹദ്ഭിഃ സകല ഗുണജയാശാ ബദ്ധാ ഭവതി തം ചിത്തം അരിം വിജേതും ഇഹൈവ അഹം അഭ്യുദ്ധിതഃ ഇന്ദുഃ ജഡമലിനവിലാസം മേഘലേഖാമിവ അഹം ജഡമലിനവിലാസം ലക്ഷ്മിൻ വിഗതരതിദയാ അന്തഃ ന അഭിനന്ദാമി. എത്ര യാതൊരു ചിത്തമാണോ മുമ്പ് പറഞ്ഞ ശ്ലോകത്തോട് ചേർത്ത് അന്വയിക്കുമ്പോൾ എത്ര യസ്മിൻ ജിതേ സതി എത്ര യസ്മിൻ എത്ര ചിത്തം ജിതേ സതി യാതൊരു മനസ്സാണോ ജയിക്കപ്പെടുന്നത് യാതൊരു മനസ്സ് ജയിക്കപ്പെടുമ്പോഴാണോ ജയിച്ചവന്റെ മനസ്സ് മഹദ്ഭിഹി സകല ഗുണജയാശ ബദ്ധാ ഭവതി മുമുക്ഷുക്കളാൽ മോക്ഷം ഇച്ഛിക്കുന്നവരാൽ മുമുക്ഷു മോക്തും ഇച്ഛ മുമുക്ഷുത മോചനത്തിനുള്ള ആഗ്രഹം ആ ആഗ്രഹത്തിൽ സകല ഗുണജയാശ സത്വം രജസ് തമസ് ഇവയാണ് ഗുണങ്ങൾ ഈ ഗുണങ്ങളാണ് ആദ്യം മറയ്ക്കുക ഉൽപ്പന്നമാക്കുക താതാത്മ്യപ്പെടുത്തുക മൂന്ന് പ്രക്രിയ അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കും ഒരു ദുഃഖം വരുന്ന സമയത്ത് ഭാഗ്യദോഷത്തിന് ആ ദുഃഖിക്കുന്നവൻ്റെ അടുത്തായി പോയി അവൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു അവനെ ആദ്യം മറയ്ക്കും തമസ് അജ്ഞാനം വന്ന് മറയ്ക്കും ദുഃഖകാരണമായ ഒന്ന് സംഭവിക്കുമ്പോൾ അവൻ്റെ അറിവില്ലായ്മ ആനന്ദമായ അവൻ്റെ സ്വരൂപത്തെ ആത്മാവിനെ മറയ്ക്കും മറയ്ക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ അവനോട് സംവദിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്തും ആത്മാവിൽ ചേർത്ത് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യില്ല
പകരം ആ സന്ദർഭത്തിന് അനുഗുണമായി അവനിൽ വന്ന ഗുണം കാരണം ആത്മബോധത്തെ മറച്ചിട്ട് അവനിലെ രജോ ഗുണം ദീർഘകാലമായി അവനിൽ കിടക്കുന്ന രാഗദ്വേഷങ്ങളെ ഉണർത്തി ഉൽപ്പന്നമാക്കി നിൽക്കുന്നതിലേക്കാണ് ഇതെല്ലാം തൂക്കുന്നത്. അതുകൊണ്ട് ഉപദേശിക്കുന്നതിന് മുമ്പൊക്കെ ആലോചിക്കണം, ആരെയാണ് ഉപദേശിക്കുന്നത്, ഏതവസ്ഥയിലാണ് ഉപദേശിക്കുന്നത്, എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത് എന്നൊക്കെ അറിയണം. ഒന്ന് പിൻവാങ്ങി നോക്കി, അവൻ ആളുകളെ ഒക്കെ വിളിച്ച് എങ്ങനെങ്കിലും നിങ്ങളെ ചൊറിഞ്ഞ് തുല്യമാക്കാനൊരു ശ്രമമുണ്ടാവും. പഴയ ആളുകളാണ്, അറിവുള്ളവരാണെങ്കിൽ ഇത്തരം ഒരു അജ്ഞാനത്തിലേക്ക് ഭാര്യ, മകൻ, മകൾ, ഭർത്താവ്, അച്ഛൻ, അമ്മ ഇവരാരെങ്കിലും വീണു എന്ന് തോന്നിയാൽ അത്യാവശ്യം ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. കാരണം അവർക്കറിയാം ഇപ്പൊ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവനിത് മറന്നുപോയി എന്നുറപ്പ് വരുന്നിടം വരെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ലോകകാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് രാഷ്ട്രീയം പറയാം, രാജനൈതികം പറയാം, മറ്റ് കാര്യങ്ങൾ പറയാം, ഇത് വേണ്ട. ഇത് നമ്മൾ പിണങ്ങാനുള്ള കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കിരിക്കട്ടെ, എൻ്റെ അഭിപ്രായം എനിക്കിരിക്കട്ടെ, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ കയറി പിടിക്കുന്നില്ല. നഷ്ടവും ലാഭവും ജീവിതവും ഒക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനൊന്നും കാര്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും എൻ്റെ ജീവിതം എനിക്കുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലം ഇറങ്ങുകയാണ്. നീ എൻ്റെ ഭർത്താവാണ്, നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളെ മകനാണ്, മകളാണ്, ഇതൊക്കെ ശരി. നമസ്കാരം. ഇതുകൊണ്ട് കഞ്ഞിയും കറിയും വെക്കുന്നതിനൊന്നും തടസ്സം വരണ്ട, എടുത്തെറിയണ്ട, പിടിക്കണ്ട, കുഴപ്പമൊന്നും വരണ്ട. ഞാൻ ഏതായാലും ഈ വഴക്കിനില്ല. മെല്ലെ ഇറങ്ങിയൊരു ഒറ്റ പിടിയില്ല. കുറച്ച് കഴിഞ്ഞ് കയറി വന്ന് പശുവിനെ കെട്ടിയോ, സ്നേഹമായിട്ട് മറ്റു വിഷയമൊക്കെ ചോദിക്കുക, ഒന്നും അറിയാത്ത പോലെ. അപ്പം മുമ്പേ നമ്മൾ തമ്മിലാണോ ഏറ്റവും കൂട്ടിയത്, ഇല്ലെങ്കിൽ പതുക്കെ വയറ്റത്ത് തട്ടിയിട്ട് അപ്പിയിട്ടൊന്ന് ചോദിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് അത്ര എളുപ്പമൊന്നും ആവില്ല. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയാതിരിക്കാൻ പറ്റും. എങ്ങനെ വിശദീകരിച്ചു കൊടുത്താലും കേൾക്കുന്ന പ്രശ്നമില്ല. ഇനി എങ്ങാനും ആർക്കെങ്കിലും ഒരു സംശയം വന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത രണ്ടുപേരെ വിളിച്ച് അടുക്കിയിരുത്തിക്കൊണ്ടേ പറയാവും. ഇതുമായി ബന്ധമുള്ളവനെ ഇരുത്തരുത്, ഇരുത്തിയാൽ അപ്പുറത്തോ ഇപ്പുറത്തോ കൂടും. മനസ്സിലായില്ല. പൂർവകാല വൈരാഗ്യം വല്ലതും ഉണ്ടെങ്കിൽ ഈ അവസരം നോക്കി അടിക്കാൻ ഒരുങ്ങി. അത് ഇതിനേക്കാൾ കുളവോ? കാരണം കേട്ടോണ്ടിരിക്കുന്നവൻ ഇവനെ വേറൊരിടത്ത് ഒതുക്കാൻ നോക്കിയിരിക്കരുത്. കിട്ടിയ അവസരമാണ്, അതിലേക്ക് വേഗം ശ്രദ്ധ തിരിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് കൂടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഇവനുമായി ഒരു ബന്ധമുള്ളവനായിരിക്കരുത്, ഒരു കൊടുക്കുവാങ്ങലും ഉള്ളവനായിരിക്കരുത്. അതുകൊണ്ടൊരു 10-12 പേരെ വിളിച്ച് അവിടെ ഇരുത്തി വെക്കണം. ഇരുത്തിയിട്ട് പതുക്കെ പറയാനുള്ളത് പറഞ്ഞേക്കണം. അപ്പം ഇവന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ അത്തരം സന്ദർഭത്തിൽ ഇവനെ മാത്രമായി കണ്ട് രഹസ്യമായിട്ട് പറയാൻ പോകും, കൊള്ളവോ? കാരണം ഇവൻ മനസ്സിലാക്കുന്നതെല്ലാം വിപരീതമായിരിക്കും, അതെല്ലാം ഇവൻ വേറെ 100 പേരോട് പറയും. അതാണ് ഇത് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ ഇവന് തോന്നുന്നു എന്നെ തല്ലി, എന്നെ ഇടിച്ചു, എന്നെ ഉപദ്രവിച്ചു, എൻ്റെ വഴിതടഞ്ഞു, എനിക്ക് ഉപകാരം ചെയ്യാൻ പോയവരോടൊക്കെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ തോന്നുന്നു.
ഒക്കെ മനസ്സുണ്ടാക്കുന്നത് മാത്രമാണ്, മറ്റവനെ അനങ്ങിയിട്ടുണ്ടാവില്ല. ഭാര്യാഭർത്തൃബന്ധത്തിലൊക്കെ ഈ അടിയിടിയൊക്കെ 99% കളവാണ്. പഴയകാലത്ത് കൂടുതലും പെണ്ണുങ്ങളാണ് ഉപദ്രവിച്ചു എന്നൊക്കെ പറയാം. ആമൈ റൈറ്റ്? ഇപ്പം ആണുങ്ങളും പറഞ്ഞു തുടങ്ങി. അവളെന്നെ ടോർച്ചിനടിച്ചു, ഇത് കണ്ടില്ലേ? ഞാൻ രക്ഷപ്പെട്ടത് രാത്രിയിൽ അവൾ ചരവയുമായി വരുമ്പോൾ ഉരുണ്ട് താഴേക്ക് വീണാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആണുങ്ങളും പരാതി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പുരുഷ സഹായ സംഘമൊക്കെ ഉണ്ടായിരിക്കുന്നു, PSS. നുണയൊന്നും പറഞ്ഞതല്ല. നിങ്ങളിവിടുന്ന് നേരെ വാഴൂർക്ക് പോവുകയാണെങ്കിൽ വാഴൂർ കോളേജിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് തന്നെയുണ്ട്, പുരുഷ സഹായ സംഘം, പുരുഷ സഹായ സേന. സ്ത്രീ സഹായ സഹകരണ സംഘമൊക്കെ നേരത്തെ ഉണ്ട്. പുരുഷ പീഡനത്തിൽ നിന്നൊക്കെ മോചനം നേടാൻ വനിതാ കമ്മീഷനൊക്കെ ഉണ്ട് പ്രത്യേകം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് പുരുഷനെ പീഡിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഇനി പുരുഷ കമ്മീഷനെ വെക്കും. കുറേ പേർക്ക് ജോലിയാവും. നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പണി അല്ലേ? ചെറുതായിട്ടൊക്കെ പീഡനം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെ പീഡിപ്പിച്ചാലല്ല, പണ്ട് പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പീഡനം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഉണ്ടാകാൻ കാരണം ഈ മനസ്സിൻ്റെ കളിയാണ്. അപ്പം രണ്ടു പേർ തമ്മിൽ സംഭാഷണം ചെയ്യുമ്പോൾ വെറുതെ കയറി മുട്ടരുത്. മറ്റേ ആളിതൊന്നും കേൾക്കുകയില്ല, പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇവന് മാത്രമാണ് പ്രാന്ത് പിടിച്ചിരിക്കുന്നതെങ്കിൽ സഹിക്കാം. ഇവനെ കെട്ടിയ ചങ്ങലയ്ക്കൂടെ പ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് കയറി മുട്ടരുത്, ഒഴിഞ്ഞു മാറുക. മാറിയിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറി നോക്കുക. വീണ്ടും ഇവൻ എവിടെയെങ്കിലും കറങ്ങി ഇതിൻ്റെ ഓർമ്മ കിടപ്പുണ്ടെങ്കിൽ തമസ് അവനെ മറയ്ക്കുകയും വീണ്ടും രജസ് കയറി വരികയും ചെയ്യും. രജസ് കയറി വന്നാൽ ഇവൻ്റെ സത്വഗുണം അതുമായി ഇവനെ താതാത്മ്യപ്പെടുത്തും. നിങ്ങളാണ് എല്ലാത്തിനും കാരണമെന്ന് അവൻ സ്ഥാപിക്കും. അതവൻ സ്ഥാപിക്കുന്നിടം വരെ നിൽക്കരുത് കേൾക്കാൻ, അപ്പോൾ നിങ്ങളുടെ ഈഗോ പൊട്ടും. അവൻ ഇന്നതിനാണ് ഒരുങ്ങുന്നത് എന്ന് കണ്ട് അത് ശബ്ദമായി പുറത്തു വരുന്നതിന് മുമ്പ് സുല്ല് പറഞ്ഞ് മാറിക്കോളും. അവൻ ഗോദായില്ല നിൽക്കുന്നത്, കയറി പോവില്ല. നിങ്ങൾ കൈ കൊടുക്കുന്നത് വരെ അവൻ മപ്പ് താങ്ങി വിളിക്കും. അവൻ നിൽക്കുന്ന എല്ലാ ഗോദായിലേക്കും വിളിക്കും, മാറി മാറി വിളിക്കും, പോകരുത്. കൈ കൊടുത്തു എങ്കിൽ രണ്ടു പേർക്കും പരിക്കുണ്ടാവും, ഒരാൾക്കായിട്ട് പരിക്കുണ്ടാവില്ല. നിങ്ങളെങ്ങനെയാ കൈ കൊടുക്കുവോ? കൈ കൊടുക്കുവോ? പൊതുവെ എങ്ങനെയാ കൈ കൊടുക്കുവോ? കൊടുക്കുമെന്നും കൊടുക്കുകയില്ലെന്നും പറയാൻ മേല സമയം പോലെ ചെയ്യും. 90% കൈ കൊടുക്കും. അതുകൊണ്ട് ഇതിനുള്ള വഴി ഇതാണ്. വിജയകരമായ പിന്മാറ്റം എന്നാണ് അതിന് പറയുന്നത് യുദ്ധത്തിൽ. അപ്പൊ ഇവൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ.
രക്തം കാണാതെ പറ്റില്ല എന്ന് വിചാരിച്ച് ആയുധവുമായി യുദ്ധത്തിനിറങ്ങിയവൻ എതിരാളിയെ കിട്ടാതെ വന്നാൽ അവൻ്റെ കയ്യലോ കാലിലോ കുത്തി ചോര കുടിക്കും, എന്നിട്ട് ഒരു സമ്മാനം കിട്ടുള്ളൂ. കാരണം രുധിര കാളി അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോഴായി പിൻവാങ്ങേണ്ടത്. അതിന് കാരണം ഇതാണ്, സകല ഗുണ ജയാശാബദ്ധ സത്വവും രജസും തമസും ചേർന്ന് കളിക്കുന്ന അവിദ്യ. അത് തയ്യാറെടുത്താ നിൽക്കുന്നത്. അതിൽ നിന്നാണ് സമസ്ത കർമ്മ വാസനകളും സകല കലകളും സകല ആസ്വാദനങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് മോചനത്തിനുള്ള ആശയാണ് മുമുക്ഷുക്കൾക്കുണ്ടാകുന്നത്. മുമുക്ഷുക്കളാൽ ആ അവിദ്യയിൽ നിന്ന് മോചനം നേടാൻ, അതിൽ ബദ്ധനായി കിടക്കുന്നവന് ആ ബന്ധനം പൊട്ടിച്ചൊന്ന് പുറത്തു വരാൻ ഉള്ള ആഗ്രഹം. മഹദ്ഭിഹി സകല ഗുണജയാശാബദ്ധാഭവതി. തം ചിത്തം അരിം വിജേതും. ആ ചിത്തമാകുന്ന ശത്രുവിനെ വിജയിക്കാൻ. ഒറ്റ ശത്രുവേ ഉള്ളൂ. ബന്ധവും മോക്ഷവും എല്ലാം ഉണ്ടാക്കുന്ന മനസ്സ്, ആത്മവ്യഹ്യാത്മനോ ബന്ധു ആത്മൈവരിപു രാത്മന. ആ മനസ്സും ചിത്തമാകുന്ന ആ ശത്രുവിനെ ജയിക്കാൻ. അർജുനോട് കൃഷ്ണൻ പറഞ്ഞ പോലെ ഭീഷ്മരും ദ്രോണരും ഒന്നുമല്ല നിന്റെ ശത്രു, അവരെ ഈ ജന്മത്തിൽ കൊന്നാൽ അടുത്ത ജന്മത്തിൽ അവർ നിന്നെ കൊല്ലും. ഇതൊരു പരമ്പരയാണ്. അതുകൊണ്ട് ഇതൊന്നും കൊന്നും എതിർത്തും വിജയിക്കാനാവില്ല. ശത്രുവിനെ സംഹരിക്കുന്നത് മനസ്സിനെ സംഹരിച്ചു മാത്രമാണ്. നീ ഒരാളുമായി കാണുമ്പോൾ ശത്രുതയില്ല, പരിചയപ്പെട്ട് സ്നേഹിച്ച് സ്വന്തമാക്കി കഴിഞ്ഞാണ് ശത്രു. നിങ്ങളുടെ ഒക്കെ ശത്രുക്കൾ നിങ്ങൾക്ക് ഇന്നലെ പ്രിയങ്കരരായിരുന്നവരാണ്. ഇല്ല, ഒരു ശത്രുവില്ല. അച്ഛനും അമ്മയും മക്കളും പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആ ശത്രുവാകുന്നത് ശരിയല്ല. എത്ര കഥകളാ പറയാനുള്ളത്, എത്ര മണിക്കൂർ പറഞ്ഞാലാ സമാനാകുന്നത്. എന്നോട് കാണിച്ചതൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം, സമയമെടുക്കും. മുഴുവൻ പറയാമെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് പിന്നെയും പിന്നെയും ആവർത്തിക്കുകയും ചെയ്യും. കാരണം തീരെയാണ്.
ശത്രുക്കളെ കുറിച്ചുള്ള കഥകൾ കൊണ്ട് അലങ്കൃതമാണ് എല്ലാ സാഹിത്യവും എല്ലാ കലയും. എല്ലാ മതങ്ങളുടെ ആഖ്യാന സഹസ്രങ്ങളും മുഴുവൻ മനസ്സാണ്. വളരെ രസമാണ്. ഞാൻ അവനെ കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ ശത്രുത അങ്ങനെ വളർന്നിരിക്കുമ്പോൾ ഭരതനോട് പറഞ്ഞു, ഞാൻ അവനെ ശരിയാക്കും. അപ്പോഴാണ് അവൻ വന്ന് നല്ലപോലെ സറണ്ടറായി വളരെ സ്നേഹത്തിൽ ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞവനെ അവിടെ നിർത്തിയിട്ട് രണ്ടുപേരൂടെ പോകും. അപ്പൊ അവനിങ്ങനെ താടിക്ക് കൈ കൊടുത്ത് നിൽക്കാനേ പറ്റും. ഈ 1.5 മണിക്കൂർ പറഞ്ഞ കഥയൊക്കെ പാവം. അപ്പോഴാണ് പിന്നൊരു കഥയുണ്ടാവും. അവൻ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ പറയുന്ന പോലെ ഒന്നുമില്ല, ശുദ്ധന. ക്ഷണനേരം കൊണ്ട് പ്രസാദിയാവും. ഞാൻ കണ്ടുകൊണ്ടിരുന്നല്ലോ എന്തൊരു ശത്രുതയായിരുന്നു. മറ്റവും വന്നൊന്ന് വിളിച്ചു, കൂടെ അങ്ങ് പോയി, എല്ലാം മറന്നു. പിന്നെ ചെയ്ത കോലാഹലമൊക്കെ കൂടെ കാണുമ്പോൾ എനിക്കൊരു സംശയം വരിക, ഈ ശത്രുക്കൾ രണ്ടുപേരോട് ഒന്ന് ചെന്നെ പറ്റിക്കുകയാണോ? ഞാനാണെങ്കിൽ മറ്റേളെ വിളിച്ച് കുറച്ച് പറയുകയും ചെയ്തു. ഇനി ഇവർ തമ്മിൽ അതെങ്ങാനും പറഞ്ഞാൽ എൻ്റെ കാര്യം ഗതികേട്. ആകെ കോഞ്ഞാട്ടെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ തമ്മിൽ ഇങ്ങനെ ഗുലാനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലൊക്കെ വിശ്വസിച്ച് ജീവിക്കേണ്ടി വരിക, ജന്മം പാഴാക്കുക. ഇനി പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ജന്മത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സിനെ കുടുക്കി എത്ര കാലം പോയി. അവസാനം ഇതിലേതെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇവനെയും വിശ്വസിക്കാൻ പറ്റില്ല, അവനെയും വിശ്വസിക്കാൻ പറ്റില്ല, ഇവളെയും വിശ്വസിക്കാൻ പറ്റില്ല, അവളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തത് ഇതെത്തുകയുള്ളൂ. പകരമൊന്നും എല്ലാം ആലോചിച്ച് നോക്കി, അവനവൻ്റെ ആത്മബോധത്തിൽ നിന്ന് അല്പം പോലും വ്യതിരിക്തമാകാതെ തൻ്റെ ബോധത്തെ മാത്രം വിശ്വസിച്ചൊന്നുമായി പറ്റിപ്പിടിക്കാതെ തമസും രജസ്സും സത്വവും കളിക്കുന്ന കളികളിൽ പെടാതെ ഒന്ന് കളിച്ചു നോക്കിയേ. അപ്പോൾ മാത്രമാണ് ഇത് രസമായിത്തീരുന്നത്. അതുവരെ ജന്മം പാഴ. പാഴായ ഒരു ജന്മത്തെ ഓർത്ത് എത്ര ജന്മങ്ങളാ പാഴായിപ്പോയത്. ഇനി എത്രയാണ് പോകാനിരിക്കുന്നത്? നല്ലൊന്ന് ആലോചിച്ചു നോക്കിയേ. പേടിക്കാനൊന്നുമില്ല, മനസ്സല്ലേ ഈ കളിക്കുന്നത്, മനസ്സല്ലേ നിങ്ങളെ ഇട്ട് ഈ കളിപ്പിച്ചത്. മനസ്സിനെ ഇട്ട് കളിപ്പിക്കാൻ പഠിച്ചിരുന്നുവെങ്കിൽ ഈ കളിപ്പിൽ പെടുമായിരുന്നോ? ഈ ചില ആളുകൾ എന്ത് ചെയ്യും, ചില കിളവനും കിളത്തിയും ഒക്കെ ഒരു കാര്യം ചെയ്യും, പിള്ളേരെ കളിപ്പിക്കാൻ പോയിരിക്കും. കുറച്ച് കഴിഞ്ഞ് പിള്ളേർ ഇവരെ കളിപ്പിക്കും. പിള്ളേർ ഇതൊക്കെ തിരിച്ചു വെച്ചു കൊണ്ട് അമ്മൂമ്മ അപ്പൂപ്പ ഇതൊന്ന് ചെയ്തതെന്ന് പറഞ്ഞ് കൊണ്ടത്തരും. മനസ്സിലായില്ല? അപ്പം നിങ്ങളെന്ത് ചെയ്യും, അത് പിടിച്ച് നേരെ എതിരെ തിരിക്കും, പൊട്ടിപ്പോകും.
പൊട്ടിപ്പോയി കഴിഞ്ഞിട്ട് ഇവനാണ് പൊട്ടിച്ചതെന്ന് പറയാൻ പറ്റത്തൂല, കാരണം ബാക്കിയുള്ളവർ കണ്ടോണ്ടിരുന്നതാ. അത് നല്ല രസമായി. പൊട്ടിപ്പോയതും എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പറയും ഇവനൊരൊറ്റ കരച്ചിലും തോന്നും. അവനതിൻ്റെ കറക്റ്റ് പൊസിഷൻ വരെ എത്തിച്ച് വെച്ചിട്ടാണ് കയ്യിലോട്ട് തന്നെ. നിങ്ങൾ പിടിച്ചതും പോയി, ഇനിയൊരു പുതിയ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുകയേ പറ്റുള്ളൂ. അതുപോലെ മനസ്സിനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പോയി പോയി മനസ്സ് നിങ്ങളെ കളിപ്പിക്കുകയാണ്. കളിക്കാനിരുന്നു കൊടുത്ത് കളിക്കുന്ന കുട്ടി കുറേ കഴിഞ്ഞ് അപ്പൂപ്പനെ നാലുകാലെ നിർത്തി പുറത്ത് കയറിയിരുന്ന് ഇവിടെ സെറ്റ് ചെയ്യാനേ എന്ന് പറഞ്ഞ് അപ്പൂപ്പനെ കളിപ്പിക്കുകയാണ്. മനസ്സിലായില്ല? അതുപോലെ ഈ മനസ്സ് ഇതേത് സമയം വരെ തിരിയും? ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. അത് ഗുണാത്മികയായിത്തീർന്ന് തമസ്സുകൊണ്ട് ആത്മബോധത്തെ മറയ്ക്കുകയും രജസ്സുകൊണ്ട് പുതിയതിനെ ഉൽപ്പന്നമാക്കുകയും സത്വം കൊണ്ട് സംയോജിപ്പിക്കുകയും ചെയ്ത് അവിദ്യയുടെ കളി കളിക്കുമ്പോൾ ആ അവിദ്യയുടെ നാശത്തിനായുള്ള ആശ നിബന്ധിക്കപ്പെടുന്നത് ആ ചിത്തമാകുന്ന ശത്രുവിനെ വിജയിക്കുവാൻ ഇഹേവ ഈ ലോകത്ത് തന്നെ ഇവിടെ തന്നെ ഈ ശരീരത്തിൽ തന്നെ, ഇനിയൊരു ജന്മം വേണ്ട, ഈ ശരീരത്തിൽ തന്നെ അഹം അഭ്യുത്ഥിത, ഞാൻ ഉദ്യുക്തനായിരിക്കുന്നു, ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു. മഹർഷിയെ മഹർഷി വിചാരിക്കുന്ന പോലെ എനിക്ക് രോഗമൊന്നുമല്ല, എനിക്കിതിനോടൊക്കെയുള്ള ആസക്തി പോയത് ലക്ഷ്മിയെ നിരസിക്കാൻ തോന്നിയത്, എനിക്ക് ഈ രാജ്യം വേണ്ടാന്ന് തോന്നിയത് ആലോചിക്കാതെ പൊട്ടനായിട്ടൊന്നുമല്ല. ഞാനിതിലൊക്കെ മുങ്ങിക്കുളിച്ച് നടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് വളരെ വ്യക്തമായി ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലായിട്ടാണ്. ഒന്നിലും ഞാൻ ചാടിക്കേറാത്തതും ഒന്നും എന്നെ വലയ്ക്കാത്തതും എൻ്റെ ബോധം സ്വതന്ത്രമായി നിൽക്കുന്നതും തീരുമാനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നതും ഈ മനസ്സിൻ്റെ ദൗരാത്മ്യം നേരിട്ട് കണ്ട് മോക്ഷത്തിനാഗ്രഹിച്ചുകൊണ്ട് ഗുണങ്ങളുടെ കളിയായി വരുന്ന മറയ്ക്കൽ ഉൽപ്പന്നമാക്കൽ സംയോജിപ്പിക്കൽ എന്ന സത്വരജസ്തമസ്സുകളുടെ കളികളെ മുഴുവൻ മനസ്സിലാക്കി അതിലിനി പെടണ്ടെന്ന് തീരുമാനിച്ചിട്ട് തന്നെ രാമന്റെ അസന്ധിഗ്ധമായ അഭിപ്രായമാണ്. സന്ദേഹമൊന്നുമില്ല അതിൽ. ചന്ദ്രൻ ഇന്ദുഹു ജഡമലിന വിലാസം മേഘലേഖാമിവ, ഇതിനകത്ത് ഉപമകളും ഉൽപ്രേക്ഷകളും പലതവണ പറഞ്ഞതാണ്. എങ്ങനെ ഇത്രമാത്രം ഉപമകളും ഉൽപ്രേക്ഷകളും ഉണ്ടാവും? ഉപമാന ഉപമേയങ്ങളുടെ കളി യോഗവാസിഷ്ഠം കഴിഞ്ഞേ ഉള്ളൂ. കാരണം മറന്നു പോകാതിരിക്കാൻ ഇത് വലിയൊരു കളിയാണ്. കവിതാമയമായി പറയുക, ജഡമലിന വിലാസം മേഘലേഖാം, ജഡമലിന വിലാസമായ പൊടിപടലങ്ങളും നീരാവിയും ഒക്കെ ചേർന്ന് മലിനമായ മേഘശകലത്തെ എന്ന പോലെ
ചന്ദ്രന്റെ ശോഭയെ മറയ്ക്കുന്നത് മേഘമാണ്. കണ്ടിട്ടുണ്ടാവും, നല്ല നിലാവുള്ള രാത്രികളിൽ മേഘം വാറുമ്പോൾ ചന്ദ്രൻ മറയ്ക്കപ്പെടും. ചന്ദ്രനെ എപ്രകാരമാണോ പൊടിപടലങ്ങളോടുകൂടിയ നീരാവി, മേഘശകലം മറയ്ക്കുന്നത്, അതുപോലെ ഞാൻ ജഡമലിന വിലാസം മണ്ടന്മാരെ അശുദ്ധന്മാരെ ഉത്സാഹിപ്പിക്കുന്ന മോഹഹേതുവും പാപഹേതുവുമായ ലീലാവിലാസങ്ങളോടുകൂടിയ ലക്ഷ്മിം വിഗതരതിതയാ അന്തഹ ന അഭിനന്ദാമി. മോഹിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മണ്ടന്മാരുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലെ പൈസയും മുടക്കിച്ചെന്ന് അതൊക്കെ സ്വന്തമാക്കി ദുഃഖിക്കാൻ തയ്യാറാകുന്നവർ. എന്തെവിടെ കിട്ടും ലാഭത്തിനെന്ന് പറഞ്ഞാലും ഓടിപ്പോകുന്നവർ. എന്നിട്ട് ഈ ലോകത്തെ മുഴുവൻ കുറ്റം പറഞ്ഞു നടക്കുന്നവർ. ചെറിയ പ്രലോഭനം മതി, മോഹം മതി. ഒരല്പം മോഹിച്ചാൽ മതി. മോഹിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മര്യാദയ്ക്ക് സ്ഥായിയായി അനേക തലമുറകളായി സ്വസ്ഥമായി വലിയ ദുഃഖങ്ങളില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടിനടുത്തേക്കും പറ്റും. ചിലപ്പോൾ ആ പാരമ്പര്യമുള്ളതിൻ്റെ നടുക്കോട്ട് വന്ന് വാടകയ്ക്കൊരു സ്ഥലമെടുത്ത് ബാങ്കിൽ നിന്നൊക്കെ ലോണുമൊക്കെ വാങ്ങിച്ച് നാല് കാറും കഴുത്തും കൈയും കാലും നിറച്ച ആഭരണവും ഒക്കെ ആയിട്ട് വന്ന് താമസിച്ച് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ പൊക്കിക്കാണിച്ച് ഇതിലൊക്കെ മോഹം തോന്നിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇതിൽ വീഴും. എന്നിട്ട് പെണ്ണുങ്ങളോട് പറയും, ഇത് ഭർത്താവിന് ചിട്ടിയാണ്, ഭർത്താവിന് കാറ് കച്ചവടമാണ്, ഭർത്താവിന് പൈസ പലിശക്കെടുത്ത് കൊടുക്കലാണ്, അത് 48% വരെയൊക്കെ പലിശ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളതെല്ലാം വിറ്റും പെറുക്കിയൊക്കെ ഭർത്താവിനെ പ്രേരിപ്പിച്ച് മോഹികളായ പെണ്ണുങ്ങൾ ഇതൊക്കെ ഇവളെ ഏൽപ്പിക്കും. വന്ന് വളരെ സൗമ്യമായി പറഞ്ഞ്, ഞങ്ങൾ നാട്ടിൽ ഉത്സവമാണ്, പെരുന്നാളാണ്,